നമസ്കാരം. 15 × (=75). ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം വരേണ്ട നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക്, അതായത് മനുഷ്യന്മാർക്ക്, വളരെ എളുപ്പത്തിൽ പറയാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ചെറുതാകുമ്പോളെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ പഠിച്ചതാകൊണ്ട് നമുക്കറിയാം ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് 5 ആണ്. കാരണം 75 ÷ 15 = 5. ഇനി ഇതേ ജോലി ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനൊരു ന്യൂറൽ നെറ്റ്വർക്ക് ഫോർമാറ്റിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻപുട്ട് ന്യൂറോൺ വേണം. ഇവിടെ ഇൻപുട്ട് ന്യൂറോൺ ഞാൻ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് 15 ആണ്. നിങ്ങളുടെ ഔട്ട്പുട്ട് ന്യൂറോൺ ഉണ്ട്, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 75 ആണ്. അതിന് നമ്മൾ വൈ എന്ന് കൊടുത്തിരിക്കുന്നു. ഇത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മളെ പഠിപ്പിച്ച പോലെ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഡിവിഷൻ ഒന്നും ആരും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഇവിടുത്തെ പ്രധാന ജോലി എന്താണ്? ഈ വെയിറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ കാൽക്കുലേഷൻ നമ്മൾ എക്സലിൽ തന്നെയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പം കൂടുതലും പ്രോഗ്രാമിംഗ് ആണ് ചെയ്യാറ്. പക്ഷെ എക്സലിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ അതിന്റെ അണ്ടർലൈൻ മാത്ത് എന്താന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അതിനുവേണ്ടി ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ഐട്രേഷൻ ആണ്. നമുക്കറിയാം ഒരുപാട് ഐട്രേഷൻ ചെയ്യേണ്ടി വരും കൃത്യമായിട്ടുള്ള ഒരു ആൻസറിലേക്ക് എത്താനായിട്ട്. രണ്ടാമത്തെ കോളത്തിൽ വരുന്നത് ഇൻപുട്ട് ആണ്, ഇൻപുട്ട് 15 ആണ്. അടുത്തത് നമ്മൾ വെയിറ്റ് അസ്യൂം ചെയ്യണം. ആ അസ്യൂം ചെയ്ത വെയിറ്റ് ആണ് 8. നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ഞാൻ അസ്യൂം ചെയ്ത നമ്പറാണ് 8. അങ്ങനെയെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്, അതാണ് എ എന്ന് കൊടുത്തിരിക്കുന്നത്. ആ എന്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എ ഈസ് നത്തിങ് ബട്ട് എക്സ് ഇൻ ടു ഡബ്ല്യൂ. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ബയാസോ അല്ലെങ്കിൽ ആക്ടിവേഷൻ ഫംഗ്ഷനോ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം അതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവും, നമുക്ക് വേണ്ട പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ അടുത്ത നിങ്ങളുടെ ജോലി എന്താണ്? എ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻ ടു ഡബ്ല്യൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം B3 × C3. ഇതേ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. 15 × 8 എന്ന് പറയുന്നത് 120 ആയിരിക്കും. ഇവിടുത്തെ നിങ്ങളുടെ ആക്ച്വൽ വൈ എന്ന് പറയുന്നത് എന്താണ്? 75 ആണ്. അതാണ് നമ്മുടെ എക്സ്പെക്ടഡ് റിസൾട്ട്. നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടഡ് റിസൾട്ട് ഉണ്ട്, പിന്നെ നിങ്ങളുടെ ഒരു പ്രെഡിക്റ്റഡ് വാല്യൂ ഉണ്ട്. അടുത്ത ജോലി എന്താണ്? അടുത്ത ജോലി നമുക്ക് കോസ്റ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം അക്യുമുലേറ്റ് ചെയ്ത എറർ എത്രയാന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോസ്റ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കോസ്റ്റ് ഫംഗ്ഷന്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 0.5. ഇതൊന്നും അല്ല, 1/2 റിവേഴ്സ് ചെയ്തതാണ്. 0.5 × A − Y² അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ ഇവിടെ നോക്കിയാൽ കാണാം, 0.5 D³ − E³² ഇത്രയും വലിയൊരു എററാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അൽഗോറിതം എന്ത് ചെയ്യണം? എറർ കുറയ്ക്കണം. ഇത്രയും നമ്മൾ ചെയ്തത് ഫോർവേഡ് പ്രൊപ്പഗേഷൻ ആണ്. അപ്പോൾ എന്താണ് ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്നൊക്കെ ഉള്ളത് തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യണം. പ്രധാനമായിട്ടും വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം പുതിയ വെയിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയ വെയിറ്റ് മൈനസ് ആൽഫ. ആൽഫ എന്ന് പറയുന്നത് ലേണിംഗ് റേറ്റ് ആണ്. ആൻഡ് DC ÷ DW. ഇനി അടുത്ത ജോലി എന്താണ്? DC/DW നമുക്ക് കണ്ടുപിടിക്കണം. ആൻഡ് DC/DW ഇക്വേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇറ്റ്സ് നത്തിങ് ബട്ട് DC/DA × DA/DW. ചെയിൻ റൂള് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇതിൽ DC/DA എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കോസ്റ്റ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു A ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 1/2 ഉം 2 ഉം ക്യാൻസൽ ആയിപ്പോയി, ബാക്കിയുള്ളത് A − Y ആണ്. അതായിരിക്കും DC/DA. ഇനി DA/DW എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എനെ വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യൂ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എക്സ് ആണ്. സോ DA/DW = X. സോ ആ കാൽക്കുലേഷൻ ആണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണ്? DC/DA എന്ന് കണ്ടുപിടിക്കുന്നു. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 45. പിന്നെ DA/DW കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്, എക്സ് ആണ്. എക്സ് നമുക്കറിയാം നമ്മുടെ ഇൻപുട്ട്, അതുകൊണ്ട് ഈ ഒരു കോളം എന്ന് പറയുന്നത് 15 ആയിരിക്കും. അടുത്തത് കണ്ടുപിടിക്കേണ്ടത് DC/DW ആണ്. സോ DC/DW ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 45 × 15. സോ ദാറ്റ് വിൽ ഗിവ് യു 675. ആൽഫ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് 0.001 ആണ്. ഈ രീതിയിൽ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നു. സോ നിങ്ങൾ കോസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്കിൻ്റെ പിറകോട്ടാണ് സഞ്ചരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നു. ഇനി അടുത്ത ജോലി എന്താണ്? ഈ ഇൻഫോർമേഷൻ എല്ലാം വെച്ചിട്ട് പുതിയ വെയിറ്റ് കണ്ടുപിടിക്കണം. സോ ആ കാൽക്കുലേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ റോ 2 നോക്കി അറിയാം ഇവിടെ പുതിയ വെയിറ്റ് 7.325 വന്നിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് വരുന്നത്? ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മളവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. പുതിയ വെയിറ്റ് എന്ന് പറയുന്നത് പഴയ വെയിറ്റ്, പഴയ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്, മൈനസ് ആൽഫ. ആൽഫ ഇവിടെ തന്നിട്ടുണ്ട് 0.001 × DC/DW. നമ്മളത് ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് പുതിയ വെയിറ്റ് കണ്ടുപിടിക്കുന്നു. പിന്നീട് നിങ്ങൾ ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. നേരത്തെ ചെയ്ത കാൽക്കുലേഷനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നു. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഓരോ ഐട്രേഷനിലും എങ്ങനെയാണ് വെയിറ്റ് ഇമ്പ്രൂവ് ആവുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം 8, 7 അങ്ങനെ ഓരോ ഐട്രേഷൻ കഴിയുമ്പോഴും കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ്. അങ്ങനെ ഞാനൊരു 30 ഐട്രേഷൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് 30 നിർത്തി എന്ന് ചോദിച്ചാൽ 29 ഉം 30 ഉം നിങ്ങൾക്ക് നോക്കി അറിയാം വലിയ വ്യത്യാസമൊന്നുമില്ല. 5.002
ആണ് വരുന്നത്. മോറോർലെസ് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ എന്താണ്? 5 ആണ്. സോ അതിനോട് അടുത്തുള്ള ഒരു വാല്യൂ എത്തിപ്പോൾ ഞാൻ നിർത്തിയെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് പല വെയിറ്റുകളൊക്കെ വെച്ചിട്ട് ഇതേ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. സോ ഈ രീതിയിലാണ് നെറ്റ്വർക്ക് ലേൺ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 5 എന്നുള്ള ഉത്തരം പെട്ടെന്ന് പറഞ്ഞെങ്കിലും ന്യൂറൽ നെറ്റ്വർക്കിന് ഏതാണ്ട് 30 ഐട്രേഷൻ എടുത്തു, അത് 5 ആണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ പ്രധാനമായിട്ടും ഞാൻ 2 ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് കോസ്റ്റ് ഫംഗ്ഷന്റെ ഗ്രാഫാണ് വിത്ത് റെസ്പെക്ട് ടു ഐട്രേഷൻ. നിങ്ങൾക്കറിയാം കോസ്റ്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യണം? കുറയണം. സോ ആദ്യം നിങ്ങളുടെ എറർ വളരെ കൂടുതലായിരുന്നു, ഐട്രേഷൻ കഴിയുന്നതിനനുസരിച്ച് നിങ്ങളുടെ എറർ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഏതാണ്ട് ഒരു 14-ഓ 15-ഓ ഒക്കെ ഐട്രേഷൻ ആകുമ്പോഴേക്ക് ഓൾമോസ്റ്റ് ക്ലോസ് ടു 0 ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നെറ്റ്വർക്ക് ലേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തൊരു ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് DC/DW ആണ്. എന്താണ് DC/DW? നമ്മൾ പറഞ്ഞതാണ് കോസ്റ്റ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് വാരി ചെയ്യുന്നതാണ്. ഐഡിയലി ഇത് വാരി ചെയ്യേണ്ട ഒരു ഫാക്ടറാണോ? അല്ല. കാരണം നമ്മൾ ഐട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി അറിയും ഇതിൻ്റെ വാല്യൂ ക്ലോസ് ടു 0 ആണ് വരുന്നത്. 0 വന്നാൽ അതിൻ്റെ ഗുണം എന്താണ്? നിങ്ങൾ ഗ്രേഡിയൻറ്റിസിൻ്റെ ഇക്വേഷനിലേക്ക് പോവുക, അതിൽ DC/DW 0 ആവുന്നതിനോട് കൂടി ഈ ഒരു പാരാമീറ്റർ കംപ്ലീറ്റ് 0 ആയിപ്പോയി. നിങ്ങൾ WnewW volt എന്ന് വെച്ചാൽ നിങ്ങൾ ഐട്രേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ വെയിറ്റിൽ വ്യത്യാസം ഒന്നും വരുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ വെയിറ്റ് ഒപ്റ്റിമൈസ് ആയിട്ടുണ്ട്, നിങ്ങളുടെ എറർ വളരെ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ കോസ്റ്റ് ഫംഗ്ഷനിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ആ DC/DW എന്നുള്ള സംഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു എക്സലിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ചെയ്തത് 1-ഡൈമെൻഷണൽ പ്രോബ്ലം ആണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു 2-ഡൈമെൻഷണൽ പ്രോബ്ലം ആണ്. 2-ഡൈമെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ 2 ഇൻപുട്ട് ഉണ്ട് എന്നുള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 വെയിറ്റ് ഉണ്ടാവും. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്. ആദ്യത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് 8 ആണ്, രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് 5 ആണ്. ഇത് ഔട്ട്പുട്ട് ന്യൂറോണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വൈ ടാർഗറ്റ് എന്ന് പറയുന്നത് 64 ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ജോലി എന്ന് പറയുന്നത് W1 ഉം W2 ഉം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെയും നമ്മളൊരു സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് ന്യൂറൽ നെറ്റ്വർക്കിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ W എന്താന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി W1 നമുക്ക് കിട്ടേണ്ടത് 3 W2 നമുക്ക് കിട്ടേണ്ടത് 8 ആണ്. എങ്കിൽ മാത്രമേ 8 × 3 + 5 × 8 = 64 എന്നുള്ളൊരു വാല്യൂലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ന്യൂറൽ നെറ്റ്വർക്കിന് ഈ 3 ഉം 8 ഉം കിട്ടേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. സോ ഏതെങ്കിലും വാല്യൂ ഒന്ന് അസ്യൂം ചെയ്ത് സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 8 to 5, നിങ്ങളുടെ അസ്യൂംഡ് വെയിറ്റ് എന്ന് പറയുന്നത് 2 ഉം 7.5 ഉം ആണ്. ഇതിൽ ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 2 നമ്പർ എടുത്തു എന്നുള്ളൂ. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വെയിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ആക്ച്വൽ ടാർഗറ്റ് അല്ല, പ്രെഡിക്റ്റഡ് വാല്യൂ ആണ്. പ്രെഡിക്റ്റഡ് വാല്യൂ 53.5. പക്ഷേ നമുക്ക് കിട്ടേണ്ടത് 64 ആണ്. തീർച്ചയായും സിസ്റ്റത്തിൽ എററുണ്ട്. അടുത്ത നമ്മുടെ ജോലി എന്ന് പറയുന്നത് കോസ്റ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ ഇത്രയും നമ്മൾ ചെയ്തിരിക്കുന്നത് ഫോർവേഡ് പ്രൊപ്പഗേഷൻ ആണ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ബാക്ക് പ്രൊപ്പഗേഷൻ ആണ്. അതാണ് ഇയും എഫും കോളത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. ആദ്യം കോസ്റ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. കോസ്റ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ½ a - y² a എന്ന് പറയുന്നത് 53.5, y എന്ന് പറയുന്നത് 64. സോ c കണ്ടെത്തുന്നു. അടുത്ത നമുക്ക് എന്ത് ചെയ്യണം? വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യണം. വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് DC/DW ആണ്. നേരത്തെ പറഞ്ഞ ഇതേ ഇക്വേഷൻസ് ഒക്കെ തന്നെയാണ് ഇവിടെയും. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 2 വെയിറ്റ് ഉണ്ടാവുകൊണ്ട് 2 ഇക്വേഷൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ആദ്യത്തെ ഇക്വേഷനിൽ വരുന്ന ആളെന്ന് പറയുന്നത് DC/DW1 ആയിരിക്കും. അതിനു വേണ്ടി രണ്ടാമത്തെ ഇക്വേഷനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് DC/DW2 ആയിരിക്കും. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ട് 2 ഇൻപുട്ടുകളാണ് ഇവിടെയും വേണ്ടത്. DC/DA എന്ന് വെച്ചാൽ സി എന്ന് പറയുന്ന കോസ്റ്റ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അതെന്ന് പറയുന്നത് a - y ആയിരിക്കും. പിന്നെ നിങ്ങൾ DA/DW1 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് x1 ആയിരിക്കും. DA/DW2 എന്ന് പറയുന്നത് x2 ആയിരിക്കും. നിങ്ങൾ വെറുതെ ഈ ഒരു ഇക്വേഷൻ എടുത്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക വിത്ത് റെസ്പെക്ട് ടു W1 and W2. ഇതാണ് നമ്മൾ ആദ്യത്തെ ഹൈട്രേഷനിൽ ഈ ഒരു കോളത്തിൽ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ആദ്യം കണ്ടുപിടിക്കുന്നത് DC/DA ആണ്, അതാണ് -10.5. അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് DA/DW1, അതെന്ന് പറയുന്നത് നിങ്ങളുടെ x1 ആയിരിക്കും. പിന്നെ DA/DW2, അത് നിങ്ങളുടെ x2. പിന്നീട് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ DC/DW1 അതുപോലെ തന്നെ DC/DW2 കണ്ടുപിടിക്കുന്നു. ആൽഫ ഞാൻ എടുത്തിരിക്കുന്നത് 0.005 ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് വെയിറ്റ് W1 എന്ന് പറയുന്നത് 2.42 ആയിരിക്കും. നേരത്തെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. W2 എന്ന് പറയുന്നത് 7.76 ആയിരിക്കും. ഇതൊരു ഐട്രേഷൻ ആയിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഐട്രേഷൻസ് റിപ്പീറ്റ് ചെയ്യണം. ഞാനിവിടെ ഏതാണ്ട് ഒരു 7 ഐട്രേഷൻസോളം ചെയ്തിട്ടുണ്ട്. 7-ാമത്തെ ഐട്രേഷനിൽ എനിക്ക് കിട്ടുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 2.91
8.07 ആണ്. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 63.6 ആണ്. ആക്ച്വലി എത്രയാണ് വേണ്ടത്? ഇവിടെ 64 ആണ് വേണ്ടത്. ഏതാണ്ട് അടുത്ത് വന്നിട്ടുണ്ട്, പക്ഷേ ഇനിയും ഒരുപാട് ഐട്രേഷൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തൽക്കാലം നമ്മുടെ ഉദ്ദേശം എങ്ങനെയാണ് ന്യൂറൽ നെറ്റ്വർക്ക് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളിതൊരിക്കലും എക്സൽ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ന്യൂറൽ നെറ്റ്വർക്ക് ചെയ്യാനായിട്ട് പ്രോഗ്രാമിംഗ് ഉണ്ട്, അതിലേക്ക് വരാം. അവിടെ എത്ര ഐട്രേഷൻസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ എക്സൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 7th ഐട്രേഷനിൽ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ ഫെർദറായിട്ട് ഐട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു 50 or 100 ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച വാല്യൂവിന് അടുത്തുള്ളൊരു വാല്യൂ ഇതേ പ്രോസസ്സ് വെച്ചിട്ട് കിട്ടുന്നതായിരിക്കും. എക്സെൽ അത്രയും വലിയൊരു കാൽക്കുലേഷൻ ചെയ്യാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവുകൊണ്ടാണ് ഞാൻ 7 ഐട്രേഷനിൽ നിർത്തിയിരിക്കുന്നത്. നമ്മൾ ചെയ്ത രണ്ട് എക്സാമ്പിളിലും നമ്മൾ ബയാസോ അതുപോലെ തന്നെ ആക്ടിവേഷൻ ഫംഗ്ഷനോ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. അടുത്തൊരു എക്സാമ്പിൾ വീണ്ടും നമ്മൾ എക്സെൽ തന്നെയായിരിക്കും ചെയ്യുക, പക്ഷെ അവിടെ കുറച്ചും കൂടി നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കും. സോ ഈ ഒരു സെഷൻ ഇവിടെ എൻഡ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് ഡീപ് ലേണിംഗ്.